ഹലോ എവ്രിവാൻ, വെൽക്കം ടു ആത്മന്ത്ര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിപ്പൻ ആർട്ടിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് ഗ്രിഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഈ MDF റൗണ്ട് ബോർഡ്സിൽ ലിപ്പൻ ആർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പൊതുവേ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എങ്ങനെ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കും, എങ്ങനെ ഒരു ഗ്രിഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യം. അപ്പം അതിനുള്ളൊരു ഈസി ടെക്നിക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിനിടെ നമുക്ക് വേണ്ടത് ഒരു പീസ് ഓഫ് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഗ്രിഡ് റെഡി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന റൗണ്ട് MDF ബോർഡ് ഈ ന്യൂസ് പേപ്പറിൻ്റെ മേലിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇതാ ഈ കാണുന്ന പോലെ ഈ ബോർഡിൻ്റെ സർക്കംഫറൻസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബോർഡിൻ്റെ സൈസ് എന്താണോ അത് കവർ ചെയ്യുന്ന രീതിയിലുള്ള പേപ്പർ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട്, ഒരു സിംഗിൾ പേപ്പർ ആണെങ്കിലും മാക്സിമം നല്ലതായിരിക്കും. അതിങ്ങനെ വെച്ചിട്ട് ആ റൗണ്ട് ആദ്യം ഔട്ട്ലൈൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഒരു പെൻസിലോ പെന്നോ വെച്ചിട്ട്. എന്നിട്ട് ഈ ഔട്ട്ലൈനിൽ കറക്റ്റായിട്ട് ഒരു സിസേഴ്സ് വെച്ചിട്ട് ഈ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ റൗണ്ടിൻ്റെ എക്സാക്ട് സൈസിലുള്ള ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം. ഇതാ ഇതുപോലെ. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പേപ്പറിനെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യണം. സോ ഒരു ഫോൾഡ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു, അതിനുശേഷം രണ്ടാമതൊന്നുകൂടി ഫോൾഡ് ചെയ്യുക, മൂന്നാമതൊന്നുകൂടി ഫോൾഡ് ചെയ്യുക. അതായത് നാല് സെക്ഷനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്ത ഈ കോണുണ്ടല്ലോ, ഇതിൻ്റെ ഈ അറ്റത്ത് നമ്മളൊരു ചെറിയ ഹോൾ ഉണ്ടാക്കണം. അതിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് നമ്മളൊരു സിസേഴ്സ് വെച്ചിട്ട് ചെറിയൊരു വളരെ കുട്ടിയായിട്ടുള്ളൊരു ഹോൾ മതി കേട്ടോ, വലുതാക്കാനൊന്നും പോകണ്ട, ഭയങ്കര ചെറുതായിട്ടുള്ളൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഇനി ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ MDF ബോർഡ് എടുത്ത് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത പേപ്പർ എടുത്ത് അതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണേ. ഇപ്പം നിങ്ങൾക്ക് അലൈൻമെൻറ്റ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ സൈഡിൽ രണ്ട് സെലോടേപ്പ് വല്ലതും മാസ്കിൻ്റെ ടേപ്പ് വല്ലതും യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടായാലും ചെയ്യാം. ഇങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് പെൻസിലെടുത്ത് പെൻസിലോ പെന്നോ യൂസ് ചെയ്ത് സെൻറ്റർ മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ പേപ്പർ എടുത്ത് നോക്കിയാൽ കണ്ടോ, നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സാക്ട് സർക്കിൾ സെൻറ്ററാണ്. കറക്റ്റായിട്ടുള്ള സർക്കിളിൻ്റെ സെൻറ്റർ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അല്ലാതെ നമ്മൾ വരയ്ക്കാൻ പോയാലുണ്ടല്ലോ, ചിലപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടോ അലൈൻമെൻറ്റ് മാറിയിരിക്കും. അത് നമ്മുടെ ഗ്രിഡിൻ്റെ പെർഫെക്ഷനെ അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഇങ്ങനെ തന്നെ സർക്കിളിൻ്റെ സെൻറ്റർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു റൂളർ, അതായത് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇത് എൻറ്റയർ നമ്മുടെ MDF ബോർഡിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം കേട്ടോ. സർക്കിളിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്ത് വരെ സെൻറ്റർ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ ജോമെട്രി ബോക്സിലുള്ള, ഒരു പ്രൊട്രാക്ടർ വേണം, അത് വെച്ചിട്ട് നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്ററിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കുക. എന്നിട്ട് അതിനെ നമ്മൾ വരച്ച ലൈനുമായിട്ട് അലൈൻ ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു 20 ഡിഗ്രി ആംഗിൾസ് വെച്ചിട്ട്, അതായത് 20, 40, 60 ഈ പോയിൻറ്സിലൊക്കെ ഓരോ ഡോട്ട്സ് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ MDF ബോർഡാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നതിനെക്കാട്ടിലും വലുതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10, 20 ആ രീതിയിൽ മാർക്ക് ചെയ്യാം. 10, 10 ആംഗിൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ 20, 20 വെച്ച് വരച്ചാൽ മതി. 20, 40, 60 അങ്ങനെ ഒരു സൈഡ് 180 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലും വീണ്ടും പ്രൊട്രാക്ടർ തിരിച്ച് വെച്ചിട്ട് 20, 40, 60 വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റ്സ് ഉണ്ടല്ലോ, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ഈ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് പോയിൻ്റ്സ് എടുക്കുക. ആദ്യം ഒരു പോയിൻ്റ് എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അടുത്ത പോയിൻ്റ് എടുക്കുക. അതായത് സർക്കിളിൻ്റെ ഈ സെമി സർക്കിളിൻ്റെ മേലെയും താഴെയും വരുന്ന രണ്ട് പോയിൻറ്സ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ നമ്മളിട്ട എല്ലാ പോയിൻറ്സും തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്ത് ലൈൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്രിഡിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ സർക്കിൾസ് മാർക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ലൈൻസ് വരച്ചല്ലോ, അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് സർക്കിൾസ് കൂടെ മാർക്ക് ചെയ്യുമ്പോഴാണ് ഗ്രിഡ് കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വരച്ച ലൈൻ ഉണ്ടല്ലോ അതിൽ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ ഒരു ഞാൻ എടുത്തേക്കുന്ന ആ ബോർഡിൻ്റെ സൈസിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ 2 സെൻറ്റിമീറ്റർ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറവോ കൂടുതലോ 1 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കണമെങ്കിലും വരയ്ക്കാം. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻറ്സിലെല്ലാം
കോമ്പസ് വെച്ചിട്ട് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആദ്യം 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിലൊരു ചെറിയ സർക്കിൾ വരയ്ക്കുക, അടുത്ത പോയിന്റിൽ നിന്ന് അടുത്ത സർക്കിൾ വരയ്ക്കുക. അങ്ങനെ ഓരോരോ ലെയറായിട്ട് നമ്മൾ സർക്കിൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി കോമ്പസ് വെച്ച് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ഇതാ കൈ വെച്ചിട്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ശ്രദ്ധിച്ച് ടൈം എടുത്ത് തന്നെ ഓരോ പോയിന്റ്സും തമ്മിൽ കണക്ട് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം സർക്കിൾസ്. അപ്പോൾ നമ്മുടെ ഗ്രിഡ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനൊക്കെ നല്ല പ്രിസൈസ് ആയിട്ട് വരും. അവിടെ ഇവിടെയൊന്നും ഷേപ്പൊന്നും മാറാതെ നല്ല കൃത്യമായിട്ട് തന്നെ വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണിത്. നമ്മുടെ ലിപ്പൻ ആർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഗ്രിഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 ഓഫ് ദിസ് ലിപ്പൻ ആർട്ട്. നമ്മൾ ഗ്രിഡ് ഇട്ടു, ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ ഫുൾ ലിപ്പൻ വർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മീ.